കന്യാസ്ത്രീയെ ബലാത്സംഗം ചെയ്തുവെന്ന കേസിൽ ഫ്രാങ്കോ മുളയ്ക്കലിനെ കുറ്റവിമുക്തനാക്കിയെങ്കിലും കേസിന്മേലുള്ള ചർച്ച വരും ദിവസങ്ങളിലും തുടരും. കത്തോലിക്ക സഭയുടെയും ഇന്ത്യൻ നീതിന്യായ വ്യവസ്ഥയുടെയും ചരിത്രത്തിൽ സമാനതകളില്ലാത്ത ഇടമാണ് കേസിനുള്ളത്. പ്രോസിക്യൂഷൻ അപ്പീൽ നൽകുന്നതോടെ നിയമപോരാട്ടം സുപ്രീം കോടതി വരെ നീളാനാണ് സാധ്യത. ജലന്ധർ രൂപത ബിഷപ്പ് ഫ്രാങ്കോ മുളയ്ക്കലിനെതിരെ കന്യാസ്ത്രീ പോലീസിൽ ബലാത്സംഗ പരാതി നൽകുന്ന 2018 ജൂണിലായിരുന്നു. പിന്നീട് ഇങ്ങോട്ട് കേട്ടുകേൾവിയില്ലാത്ത സംഭവങ്ങൾക്കായിരുന്നു കേരളം സാക്ഷ്യം വഹിച്ചത്. ഇന്ത്യൻ കത്തോലിക്ക സഭയുടെ ചരിത്രത്തിൽ തന്നെ ആദ്യമായാണ് ഒരു ബിഷപ്പിനെതിരെ കന്യാസ്ത്രീ ലൈംഗിക പീഡന പരാതി നൽകിയത്. എന്നാൽ സഭ പരാതിക്കാരോടൊപ്പം നിൽക്കാതെ ആരോപണവിധനായി ബിഷപ്പിന്റെ പക്ഷത്ത് നിൽക്കുകയായിരുന്നു. തുടർന്ന് സഭയും കുറവനങ്ങാട് മഠത്തിലെ 5 കന്യാസ്ത്രീയും തമ്മിലുള്ള പോരാട്ടം കൂടിയായി മാറി. ഈ കാരണത്താൽ കന്യാസ്ത്രീകൾക്ക് തെരുവിലിറങ്ങി സമരം നടത്തേണ്ടതായി വന്നു. തെരുവിൽ മുദ്രാവാക്യങ്ങൾ ഉയർന്ന സമയത്ത് പോലീസ് സംസ്ഥാനത്തിനകത്തും പുറത്തും അന്വേഷണം ശക്തിപ്പെടുത്തി. തുടർന്ന് 2018 സെപ്റ്റംബറിൽ ബിഷപ്പ് ഫ്രാങ്കോ അറസ്റ്റിലായി. 105 ദിവസം നീണ്ടുന്ന വിചാരണ വേളയിൽ കർദിനാൾ മാർ ജോർജ് ആഞ്ചലി ഉൾപ്പെടെയുള്ളവർ സാക്ഷികളായി കോടതിയിലെത്തി. ഇതിനിടെ പരാതിക്കാരിയെ കന്യാസ്ത്രീയെ അടക്കം സ്വാധീനിക്കാൻ പ്രതിഭാഗം ശ്രമിച്ചതായും ആരോപണം ഉയർന്നു. കുറവിലങ്ങാട് മഠത്തിലെ സന്ദർശന രജിസ്റ്റർ ഉൾപ്പെടെ 122 പ്രമാണങ്ങൾ കോടതിയിൽ ഹാജരാക്കിയെങ്കിലും പ്രതി ഫ്രാങ്കോയെ കോടതി വെറുതെ വിടുകയായിരുന്നു. എന്നാൽ കോടതിയിൽ കേസ് തോറ്റെങ്കിലും പോലീസിനും പ്രോസിക്യൂഷനും വിമർശിക്കാൻ പരാതിക്കാർ തയ്യാറാകാതിരുന്നത് ശ്രദ്ധേയമാണ്. പോലീസുകാരും പ്രോസിക്യൂട്ടറും കാണിച്ച നീതി ഞങ്ങൾക്ക് ജുഡീഷ്യറിയിൽ നിന്ന് ഞങ്ങൾക്ക് ലഭിച്ചു. ഞങ്ങൾ ഈ പോരാട്ടം നീയും തുടരും. ഞങ്ങളുടെ സിസ്റ്റന്റെ നീതി കിട്ടും വരെ ഞങ്ങൾ ഈ പോരാട്ടം തുടരും. വിചാരണ കോടതി വിധിക്കെതിരെ പ്രോസിക്യൂഷൻ അപ്പീൽ നൽകാൻ തന്നെയാണ് സാധ്യത. കൈരളി ന്യൂസ്, കോട്ടയം.